ഗോവാഷേട്ടൻ്റെ അനിയ അച്ചേട്ടൻ അവരൊക്കെ ആയിരുന്നു പഴയ കുമ്മാട്ടികൾ. എൻ്റെ അറിവ് സുന്ദരൻ പറഞ്ഞ മാതിരി എൻ്റെ ഓർമ്മ ശരിയാണ്. എനിക്കും ഏകദേശം ഒരു 68 കൊല്ലത്തെ പരിചയം ഈ കുമ്മാട്ടി ഇതൊക്കെ ആയിട്ട്. ഈ കാണുന്ന ഈ മനക ഇവിടെ കാണുന്ന ഈ സർവ്വപ്രകൃതിക്ക് ആകെ മാറ്റം വന്നു. ഇവിടെ ആകെ ഇപ്പോൾ പഴയത് കാണുന്ന 2-3 മാവ് മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാത്തിനും ഇവിടെ മാറ്റം വന്നു. മനിയും മാറി, എല്ലാം മാറി, എല്ലാവർക്കും എല്ലാത്തിനും മാറ്റം വന്നു എന്നുണ്ടെങ്കിലും ആ പഴയ തലമുറയെ അനുസ്മരിക്കാനായിട്ട് നിങ്ങൾക്കെല്ലാവർക്കും സന്മനസ്സുണ്ടായില്ലോ, അതിന് വേട്ടേക്കരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വരുന്ന കാലങ്ങളിലും ഇത് ഇതിനേക്കാട്ടിലും കൂടുതൽ ഭംഗിയായി നടത്താൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നമുക്കെല്ലാവർക്കും നല്ലത് വരട്ടെ, അനുഗ്രഹിക്കട്ടെ ഈശ്വര. നന്ദി. എനിക്ക് കിഴക്കമ്പാട്ടയുടെ കുമ്മാട്ടിയുടെ ഏകദേശം ഒരു 84 കൊല്ലത്തെ ചെറിയൊരു ഓർമ്മയുണ്ട്. അന്ന് കിഴക്കമ്പാട്ടുകാരെ അന്ന് തെക്കുമുറിയും വടക്കുമുറിയും ഒന്നുമില്ല, ഈ തെക്കേ ഭാഗത്ത് കുമ്മാട്ടി ഉണ്ടാവാറുണ്ട്. അന്ന് കുമ്മാട്ടിക്ക് മരത്തിൻ്റെ മുഖം ഉണ്ടായിരുന്നു ആ കാലത്ത്, അതൊക്കെ ദ്രവിച്ചടങ്ങി. അന്ന് ഇവിടെ കുന്നമ്പത്ത് ഗോവിന്ദനാർ വളരെ അറിയും. കുപ്പി ഗോവിന്ദനാരെന്ന് പറഞ്ഞാൽ അറിയില്ലേ? നാരായണീയമ്മടെ ചേട്ടൻ, അദ്ദേഹം ഹനുമാൻ കെട്ടാൻ പ്രസിദ്ധനായിരുന്നു. അദ്ദേഹത്തിൻ്റെ മുഖത്തിന് പറ്റൊരു ഹനുമാൻ്റെ മുഖവും ഉണ്ടായിരുന്നു, കേടുവന്നിടങ്ങി എങ്കിലും അദ്ദേഹത്തെ ഇതൊക്കെ ആയിട്ട്. പിന്നെ അത് ഒന്നിനും ഉപയോഗിക്കാൻ പറ്റാത്തതായിട്ട് അതിന് ശേഷം പാളയം സകരത്തിൻ്റെ ഒക്കെ ഉണ്ടാക്കി. പിന്നെ കുഞ്ഞമ്മാനാണ് ഈ മരം കൊണ്ടുള്ളത് ഉണ്ടാക്കിച്ചത്, മുൻകൈ എടുത്തത്. അന്ന് ഞാൻ അരയണേ രണ്ടെ കൊടുത്തിട്ടൊന്നൊരു ഓർമ്മയുള്ളൂ, അല്ല അത്ര ചെറിയ കോൺട്രിബ്യൂഷനാണ് എല്ലാവരും കൊടുത്തിട്ടുള്ളത്. കുഞ്ഞമ്മാനാണ് അതിൻ്റെ മുൻകൈ എടുത്തിട്ടുള്ളത്. എന്നിട്ട് അങ്ങനെയാണ് ഇപ്പോഴത്തെയും ആ മുഖം ഉണ്ടായിട്ടുള്ളത്. അന്ന് കുട്ടിക്കാലത്ത് ഇതെടുമ്പോൾ കുമ്മാട്ടി പാട്ട് പാടാനും ഞാൻ കൂടിയിരുന്നു. അന്ന് ഇന്നത്തെ മാതിരി അല്ല, അതുമാതിരിയുള്ള ഡീറ്റെയിലല്ല, ഡീറ്റെയിൽ അത്രയല്ല, ചെറുതായിട്ട്. അതിപ്പോൾ വളരെ വിപുലീകരിച്ച് വളരെ വ്യത്യാസപ്പെടുത്തി നല്ല എന്താ പറയുക സംഗീതാത്മകമാക്കിയിട്ടുണ്ട് ഇപ്പോഴത്തെ. അന്ന് ഇത്രയൊന്നുമില്ല, അന്ന് തിത്തോ തിന്നതോ തെയ്യത്തോ എന്ന് പറഞ്ഞ് ചില ഇതുകളുണ്ട്. അന്ന് എൻ്റെ ജ്യേഷ്ഠൻ നാണുമാൻ കുന്നമ്മത്ത് ഗോവിന്ദനാർ അവർ അന്ന് അവർ മുഖം ഈ മരം കൊണ്ടുള്ള മുഖം ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കേടുവന്ന് പോയി. എനിക്ക് ഓർമ്മ വയ്ക്കുമ്പോൾ തന്നെ കേടുവന്നുണ്ടെങ്കിൽ ഹനുമാൻ്റെ മുഖം കുന്നമ്മത്ത് ഗോവിന്ദനാർ കെട്ടിയത് വായിട്ട് ഓർമ്മയുണ്ട് മരം കൊണ്ടുള്ളത്. അതിന് ശേഷം പിന്നെ അത് കുഞ്ഞമാനായിട്ടാണ് മരം കൊണ്ടുള്ളത്. അന്ന് ആരുടെ കയ്യിലും എടുക്കാൻ പൈസയില്ല. ഈ ചേലക്കോട്ടയുള്ള ആശാരിച്ച് തള്ള അന്നുമുണ്ട്, അവരാണ് അത് ഇപ്പോഴത്തെ മുഖം കൊത്തിയിട്ടുള്ളത്. ആശാരിച്ച് തള്ള ഞാൻ പാടാറുണ്ട്, ഇത്ര വിപുലമായിട്ടല്ല, അതിൽ ഇപ്പോൾ പാടുന്നതിൻ്റെ പകുതിയേ ഉള്ളൂ. പിന്നെ ഗോപാലകൃഷ്ണൻ അപ്പോഴേക്കും ഞാൻ നാട് വിട്ടു പോയപ്പോൾ ഗോപാലകൃഷ്ണനാണ്. ഞാനും കുമ്മാട്ടി പാട്ട് പാടിയിട്ടുണ്ട്, അതായത് ഞാൻ കുട്ടിക്കാലത്ത് പാട്ട് പാടിയിട്ടുണ്ട് ഗോപാലകൃഷ്ണൻ. പിന്നെ ഗോപാലകൃഷ്ണൻ അത് മോഡേണൈസ് ചെയ്തു, വീട്ടിൽ പോയി കളിക്കണ്ട, എല്ലാവരും ഒന്ന് പൊതുവായിട്ട് ഒരു ഘോഷയാത്ര മാറി പോയി ഉണ്ടായാൽ മതി. അത് ഗോപാ അതിൻ്റെ ഇത് മുഴുവൻ ഗോപാലകൃഷ്ണനാണ്, നമുക്ക് അതിനൊരു ക്രെഡിറ്റ് ഉണ്ട്. അത് ഗോപാലകൃഷ്ണനാണ് അത് ഉണ്ടാക്കിയിട്ടുള്ളത്. മുമ്പിലത്തെയും എനിക്ക് ചെറിയ ഓർമ്മയുള്ള കുന്നമ്മത്ത് ഗോവിന്ദനാരെ ഹനുമാൻ കെട്ടിയിട്ടുള്ള മരത്തിൻ്റെ മുഖം. അന്ന് പാളം ഇതൊന്നുമല്ല, അത് കേടുവന്നു പോയി, അന്ന് തന്നെ കേടുവന്നിരുന്നു, പിന്നീടാണ് ഇതുണ്ടാക്കിയിട്ടുള്ളത്. എന്നാൽ കുമ്മാട്ടി ചില കൂട്ടുകാരെ തള്ളയാണ് ഒരു ആശാരിച്ച് തള്ള ഇതൊന്നും ഞാൻ എടുത്ത് നോക്കി നോക്കി എത്ര ദിവസം പിടിച്ചു അതൊന്നും അത് എത്ര ദിവസം പിടിച്ചു എത്ര മാസം ആ കൊത്തുപണിയുടെ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഈ തള്ള നിങ്ങൾ പറയാം അമ്മയുടെ 10-15 വയസ്സ് തന്നെ ഞങ്ങൾ മാത്രമേ ആ തള്ളത്തിൽ അത് ഒട്ടും കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് കുഞ്ഞാത്തിലെ കുട്ടി അന്ന് കുട്ടിയാണ് ഏ പാമ്പ് പാമ്പ് പറഞ്ഞിട്ട് ബഹളം വെച്ചു. ഞങ്ങൾ എല്ലാവരും ഓടി വന്നു, ഓടി വന്നപ്പോൾ പാമ്പ് പത്തി പിടിച്ചു നിന്നിട്ട് ആൾ ആൾ നിങ്ങൾ അങ്ങനെ നിയമത്തെ നോക്കുമ്പോൾ സംശയം തോന്നി, ഒരാൾക്ക് ധൈര്യം ഉണ്ടായില്ല.
അത് കഴിഞ്ഞ് നിങ്ങളൊന്നും അറിയില്ലെന്നോ അന്ന് കുട്ടിയെ കുട്ടിയുടെ ഈ പാവ തുള്ളിയില്ല ആ തള്ള കൊട്ടില്ല ആ തള്ളുടെ അന്നത്തെ ബെറ്റ് ഇതായിരുന്നു നിങ്ങൾ 5 രൂപയാണ് ചോദിച്ചത് 2 രൂപയോ 3 രൂപയോ കൊടുക്കാൻ ഞാൻ പറഞ്ഞു അപ്പോൾ പറഞ്ഞു ഏയ് ഞാൻ പറയൂ ഈ പാമ്പിനെ വിളിച്ച് പാമ്പൊക്കെ അവിടെ ഇത്ര ആൺകുട്ടികളില്ലേ ഒരാൾ ധൈര്യപ്പെട്ട അതിർത്ത് എനിക്കൊന്നും തരണ്ട ബെറ്റായി തള്ള ബെറ്റ് മേടിച്ച് 5 രൂപയും മേടിച്ചു ഞാൻ തള്ളരോടെ കൊടുത്തു ഇതിന് 71 കൊല്ലത്തെ പഴക്കമുണ്ട് അന്ന് ഇത് ഏതാ പെയിന്റ് അടിച്ച് പെയിന്റ് അടിച്ച് പെയിന്റ് ഇല്ല അത് കൊത്തി തരുമ്പോ തന്നെ പെയിന്റ് അടിച്ചിട്ടാണ് അല്ല അന്ന് ഉപയോഗിച്ചായിരുന്ന പെയിന്റ് എന്തായിരുന്നു ഒരു ചാന്തിൽ കൊടുക്കണ പെയിന്റ് ഉണ്ട് പിന്നെ അതൊക്കെ ടെക്നിക്കൽ ആയിട്ടുള്ള അത് എനിക്കറിയില്ല എനിക്കറിയില്ല എന്ത് പെയിന്റ് ആണ് നിങ്ങളൊക്കെ റിസപ്ഷനിലുള്ളവരാണ് നിങ്ങൾക്ക് ഇതൊക്കെ അന്വേഷിക്കണമെന്നില്ല മനസ്സിലായോ എനിക്ക് അറിയില്ലാത്ത ഞാൻ എന്താ ചെയ്യാം എനിക്കറിയില്ല എന്ത് പെയിന്റ് ആണ് ഈ പച്ചല ഉപയോഗിച്ചിട്ടുള്ള പെയിന്റ് ആണോ അതുണ്ടല്ലോ മുന്നേറ്റ കുട്ടികാലത്തും ഈ മെനിക്കല് 4 ലക്ഷം കളിയുണ്ട് പിന്നെ തിരുവോണം മുതലൊക്കെ ഞങ്ങളുടെ കൈ ഞങ്ങൾ കൈയടക്കും ഇവിടെയും അപ്പുറം അവിടെ മാസുകളി ഫ്രഞ്ച് വാർ അടി പെണ്ണുകളിലെ ശരിയായിരുന്നു പലരും ഇതുമാതിരി ഇതൊക്കെ ഇട്ടിട്ട് ആവശ്യപ്പെട്ടുള്ളൂ അല്ല അതൊരു കരിമ്പളം പോയി അത് പിന്നെയാണ് അന്നാമത്തെ കൊയിനാറിന്റെ ചന്ദനം വെച്ച് കേട്ടാലേ അതുമാതിരി അന്ന് കുന്നാമത്തെ കൊയിനാറായിട്ട് മാറിനെ അന്ന് ദ്രവിച്ചടങ്ങിയത് ദ്രവിച്ചു തുടങ്ങി പോകാം പിന്നെയാണ് മാളും അന്ന് ഈ തള്ളയുണ്ട് എന്നാലും അതിനെ മുൻകൈ എടുക്കുന്ന ആളുകളുണ്ട് അതുണ്ടായില്ല അത് പിന്നെ പിന്നവനാണ് കുമ്മാട്ടി ഇല്ല ആദ്യം കുമ്മാട്ടി കൊല്ലുമ്പോഴേ വളർക്കാവ് പറഞ്ഞുണ്ടാവും വളർക്കാവ് അന്ന് ഒഴിഞ്ഞു കിടക്കായി വീടുകളൊന്നുമില്ല വളർക്കാവ് പറയുന്നതാണ് കുമ്മാട്ടി പോയി ആദ്യം കൊണ്ടിരുന്നത് പിന്നെ വീട് നാട് അലഞ്ഞ് നടന്ന് കൊണ്ടുവരാൻ തുടങ്ങി ഇപ്പൊ ഇവിടുത്തെ കൊണ്ടുവരുന്ന അതെയാ അതെ അന്ന് പിളർക്കാവിന്റെ ചോട്ടാ
അതെ, അപ്പൊ അതുകൊണ്ട് എനിക്ക് അടിയില്ലായതിനു ശേഷം 41 ശേഷം എനിക്ക് തോന്നുന്നു ഞാനാണ് കൂടുതൽ പാർക്ക് വഴി നമ്മളത് അന്നില്ല. രാമകൃഷ്ണനാണ് സന്യാസി. മേനോ സാറേ, നാല് വരി പാട്ടുകളോ? നാല് വരി അല്ല, അതുമല്ല, പഴയ തലമുറയിലത്തെ ആൾക്കാരെ നാല് വരി പാടാന്ന് പറയുമ്പോ ഞങ്ങൾക്ക് ആ മതി. ഒരു വെൽത്തോട്ടിനും ഒരു നേരത്തെ വെച്ചു ഒരു നെല്ലും ഒരു നെല്ലും ഓടി അകത്ത് വെട്ടേ കുമ്മാറ്റ് അതേത്താനില്ലത്തെ വാളം വിളഞ്ഞ ചാടി പിടിക്കും കുമ്മാട്ടേ, കുണ്ടങ്ങണച്ചൊക്കെ ഓടി പോയാൽ പിന്നിട്ടെടുക്കും കുമ്മാട്ടേ. അതല്ല, ഇപ്പൊ ഞാൻ വരുമ്പോ പാടിയിരുന്ന പാട്ടില്ലേ, അത് എനിക്കറിയാം. അത് അങ്ങനെ അല്ല, ഇപ്പൊ പുതുതായിട്ട് പലതും ചേർന്നിട്ടുണ്ട്. പണ്ടാത്തക്കൊന്നുമില്ല, തള്ളയെ തള്ളയെ എങ്ങോട്ട് പോകണം, കഴിയത്തെ കാട്ടിൽ നെല്ലിന് പോകണം, നമ്മുടെ ഭഗവാൻ എന്ന് പറഞ്ഞ് വെട്ടാൻ വരുന്ന കുത്താൻ നമ്മുടെ കഴിയത്തെ കാട്ടിൽ ഓടി ഒളിച്ച കഴുത നോക്കരുത്, പൂക്കളെ കൊന്ന് പൂക്കളെ കൊണ്ട് മാറത്തി കഴിച്ച മാറം എനിക്കൊരു കരൾ തന്ന് കരറ് കൊണ്ട് കാളയെ കെട്ടിയ കാക്കിൽ കുന്തി തിന്ന് കുന്തി കൊണ്ട് വാഴയ്ക്ക് വെച്ച് വാഴ എനിക്കൊരു കൊല്ലാത്ത പത്താൽ എനിക്കത് പഠിപ്പിച്ചു തന്നു. അത് അടുത്ത കാലത്ത് കുമ്പാട്ടിക്ക് കൊടുത്തു. അതെ, കുട്ടിക്കാലത്ത് നാലാം ക്ലാസ് എല്ലാം കഷ്ടപ്പെട്ടിട്ട് ഉണ്ണികൃഷ്ണൻ്റെയും ഉണ്ണികൃഷ്ണൻ്റെയും എൻ്റെയൊക്കെ അനുഭവങ്ങൾ പങ്കുവിടാൻ ഞങ്ങൾക്കൊരു 80 വയസ്സ് കഴിയുന്ന സമയത്ത് ഇപ്പം ഇരിക്കുന്ന ഈ വട കഴിക്കുന്ന കുട്ടികൾ ഞങ്ങളെ ക്ഷണിക്കും എന്നുള്ള പ്രതീക്ഷയോടുകൂടി അതിനുള്ള ഭാഗ്യം വേട്ടയ്ക്കൊരുമകൻ ഞങ്ങൾക്ക് എല്ലാവർക്കും തരട്ടെ. ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ കുമ്മാട്ടിയുടെ ഫാൻസി ഇന്ന് തൊട്ട് എൻ്റെ സുഹൃത്ത് നമ്മുടെ വേണു മേനോൻ്റെ വേണു ഇരിപ്പുണ്ട്. 1964-63 തോന്നുന്നു ആദ്യമായിട്ട് ബാൻഡ് വാദ്യം കുമ്മാട്ടിയിൽ ഇറക്കുന്ന സമയത്ത് വളരെയധികം ടെൻഷൻ അനുഭവിച്ച 3 വ്യക്തികൾ, ഒന്ന് ഞാൻ, ഒന്ന് നമ്മുടെ വേണു, പിന്നെ നമ്മുടെ പൊന്നപ്പൻ ഗിരിജേട്ടൻ്റെയൊക്കെ അനി. പൊന്നപ്പനെ ഞാൻ പ്രത്യേകം പറയേണ്ട കാര്യമില്ല, അച്യുതൻ പനവളപ്പിൽ. അപ്പോൾ 13 രൂപയ്ക്ക് 23 രൂപയ്ക്കാണ് നമ്മുടെ 5 വിളക്കിലെ ബാൻഡ് കമ്പനിയിൽ പോയി ഈ ബാൻഡ് സെറ്റ് ഏൽപ്പിച്ചത്. കാരണവന്മാരുടെ ശക്തമായ എതിർപ്പിനെ പ്രതീക്ഷിച്ച് ചേലക്കോട്ടുകരയിൽ നിന്ന് ഇവിടെ വന്നതിന് ശേഷമാണ് കുമ്മാട്ടിയിൽ ഞങ്ങൾ ബാൻഡ് ചേർത്തത്. അപ്പോൾ അത്രയധികം ബാൻഡ് വാദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെയൊന്നും അല്ല എന്നുള്ള രീതിയിൽ. പക്ഷേ ആദ്യം പാടിയ പാട്ട് എനിക്കിന്നും ഓർമ്മയുണ്ട്, മാണിക്യ വീണയുമായി എന്ന് പറഞ്ഞ ആദ്യത്തെ പാട്ട്. അപ്പോൾ ബാൻഡ് വാദ്യം പാടിയതോടുകൂടെ
ഞങ്ങളുടെ എല്ലാ ഫൈനാൻസിയറായ കാരപ്പുറത്ത് നമ്മുടെ ഗോപാലേട്ടൻ കൈയടിച്ച് പാസ്സാക്കി. അതോടുകൂടി ആ ടെൻഷനെല്ലാം ഒഴിഞ്ഞുപോയി. അതിനുശേഷം ഇന്ന് വരെ മുടങ്ങാതെ ബാൻഡ് വാദ്യം നമ്മുടെ കുമ്മാട്ടിയുടെ ഒരു വന്നു. ഇങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. എന്തായാലും സമയത്തിൻ്റെ പരിമിതി ഉള്ളതുകൊണ്ട് നമ്മൾ അടുത്ത ഇനത്തിലേക്ക് കടക്കുകയാണ്. ഗോപാലേട്ടൻ, പിന്നെ നമ്മുടെ ഓണം കിഴക്കുംപാട്ടേറ കിഴക്കുംപാട്ടിലെ തെക്കുമുറി കുമ്മാട്ടി, നമ്മൾ ഇപ്പോഴത്തെ തലമുറയ്ക്ക് അത് പഴയ തലമുറക്കാരുടെ ഓണാഘോഷവും കുമ്മാട്ടി ആഘോഷവും എങ്ങനെയുണ്ട്, എങ്ങനെ ഉണ്ടായിരുന്നു അപ്പോഴത്തേ ഇപ്പോഴത്തേ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അതിന് അല്ല എന്തെങ്കിലും വല്ല പറയാനുണ്ടോ? എനിക്ക് പറയാനുള്ളത് പഴയ കാലത്തെ കുമ്മാട്ടി ഇപ്പോഴത്തെ പത്തിലൊന്നില്ല എന്ന് പറയാം. അത്രയ്ക്ക് വികസിച്ച് കഴിഞ്ഞു. അന്ന് വെറും കൈത്താളവും വീട് കയറി കാശ് പിരിച്ചുള്ള നടത്തവും പ്രൊസഷനും എല്ലാ ജനങ്ങളും നാട്ടുകാരൊക്കെ കൂടി കൊണ്ടുവന്നത്, നാട്ടുകാരും കൂടിയിട്ടാണ് നടത്തിയിരുന്നത്. അന്ന് കിട്ടുന്ന കാശ് പങ്കിട്ട് കുമ്മാട്ടി ചെലവ് കഴിക്കലായിരുന്നു ഇന്നത്തെ ജോലി. പരമേശ്വരൻ ബാബ അങ്ങനെയുള്ള കുട്ടിയുടെ പരേതനായവരുടെ കാര്യങ്ങൾ ഈ കാര്യത്തിൽ സ്മരിക്കേണ്ടതാണ്. പിന്നെ അതുകൊണ്ട് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് 1948 മുതൽ 56 വരെ കൈത്തോളം വീട്ടിൽ കയറി കളിക്കലായിട്ടാണ് കൊണ്ടുനടന്നിരുന്നത്. 56 മുതൽ ചെട്ടിവാദ്യത്തോടുകൂടിയുള്ള നടത്തായി. അപ്പോഴും വീട് കയറി ഇറങ്ങും 56 മുതൽ. 56 മുതൽ 60 വരെ വീട് കയറി ഇറങ്ങി ചെട്ടിവാദ്യത്തോടു കൂടിയിട്ടുള്ള യാത്ര പ്രൊസഷൻ തന്നെ. 60 മുതൽ ബാൻഡ് സെറ്റോടു കൂടിയായി. ബാൻഡ് സെറ്റായപ്പോൾ പിന്നെ വീട്ടിൽ കയറാറില്ല. ബാൻഡ് സെറ്റായപ്പോൾ വീടുകളിൽ കയറാതെ മൊത്തം ഒരു പ്രൊസഷനായിട്ടാണ് പോയിരുന്നത്. അതിൽ പറ്റിയ ടേബിളോ കെട്ടി ചെറിയ തരത്തിലുള്ള തേരിൽ കയറ്റിയിരുത്തി യാത്ര ചെയ്യലാണ് പതിവ്. വളരെയധികം വാദ്യങ്ങളോടുകൂടിയിട്ടുള്ള ചടങ്ങുകളായിരുന്നു അത്. ബാൻഡ് സെറ്റ്, ചട്ടിവാദ്യം, ഇത് ഈ ഇത് ഫാൻസികൾ, പലതരം ഫാൻസികൾ, ടേബിളോ ടേബിളോ ചെട്ടിവാദ്യം തുടങ്ങിയത് 1956 മുതൽ 60 മുതൽ ബാൻഡ് സെറ്റും കൂടി ഉൾപ്പെടുത്തി. 56 മുമ്പേ ചെട്ടിവാദ്യത്തിന് മുമ്പേ വെറും കൈത്താളം. കൈത്താളമായിട്ട് ഗോപാലക്ഷേത്രൻ്റെ അധ്യക്ഷതയിൽ, പരേതനായി ഗോപാലക്ഷേത്രൻ്റെ അധ്യക്ഷതയിൽ കൈത്താളമായി എന്തൊരു കുമ്മാട്ടിക്കുമ്പം പറയാറില്ലേ, എന്താ പറയാറ്, അയ്യപ്പൻ തന്തടും പറയാറുണ്ട്, പാട്ട് പാടിയിട്ട് പോകാറുണ്ട്. 1960 ശേഷം ബാൻഡ് സെറ്റും ചെട്ടിവാദ്യമായി. അത് കഴിഞ്ഞിട്ട് അതന്നെ തുടർന്നിട്ട് 5-8 കൊല്ലം കൊണ്ടു കടന്നു. അതിനുശേഷം ടേബിളോ വളരെ കാമായി തുടങ്ങി. അങ്ങനെ മുന്നോട്ട് പോയി ഏതാണ്ട് 1970-80 ആയപ്പോൾ 80 കൂടിയിട്ട് ഏതാണ്ട് ശിങ്കാരി വേളത്തിൻ്റെ ആരംഭം തുടങ്ങി. അപ്പോൾ ചെട്ടിവാദ്യം ഒഴിവാക്കി, മനസ്സിലായോ, ചെട്ടിവാദ്യം ഒഴിവാക്കി. ശിങ്കാരി മേളം മൈനർ സെറ്റ്, മേജർ സെറ്റ്, മുത്തകുന്നം ഭാഗത്തു നിന്നാണ് ശിങ്കാരി മേളക്കാരെ കൊണ്ടുവന്നിരുന്നത്. ഏതാണ്ട് മേജർ സെറ്റ് എന്ന് പറഞ്ഞാൽ ഒരു 60 പേര് അവരെല്ലാം ഉണ്ടായിരുന്നു. ആദ്യം ചെട്ടിവാദ്യം മാത്രമേ ഉണ്ടായിരുന്നു, ആദ്യം ചെട്ടിവാദ്യം മാത്രം, പിന്നെ ചെട്ടിവാദ്യം ബാൻഡും. ശിങ്കാരി മേലായപ്പോൾ ചെട്ടിവാദ്യം ഒഴിവാക്കി. അങ്ങനെയാണ് കുമ്മാട്ടിയുടെ പോക്ക്. പിന്നെ അന്ന് 3 കുമ്മാട്ടി മാത്രമായിട്ടാണ് നടന്നിരുന്നത്. അതിനുശേഷം 70 കുമ്മാട്ടികളുടെ എണ്ണം വർദ്ധിപ്പിച്ച് 3 പകരം 5 പിന്നെ 7 ഇപ്പം 8 ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്ക് അത്ര അറിയില്ല, അതിന് ഞാനിപ്പോൾ രണ്ടു നല്ല പോയിട്ടില്ല. 11 കുമ്മാട്ടി ഇപ്പം ഉണ്ടെന്നല്ലേ. ഇപ്പോഴത്തെ കുമ്മാട്ടിയുടെ ആഘോഷം വളരെ ഗമമാണ്. ഏതാണ്ട് 2.5 ലക്ഷം രൂപ മുടക്കിയിട്ടാണ് കുമ്മാട്ടിയുടെ യാത്ര മൊത്തം കണക്കിലെടുത്തു കഴിഞ്ഞാൽ. ഓരോ വാദ്യകം കൊടുക്കുന്ന കാശുകൾ 20,000-25,000 ഒക്കെയാണ്. ചെട്ടി മൃഗശൃംഗാരി മേളക്കാർക്ക് നാഗസ്വരം, 4 തകരോടുകൂടിയുള്ള നാഗസ്വര കച്ചേരി തേരിൻ്റെ മുമ്പിലുണ്ടായിരിക്കും. ടേബിളോ മികച്ച ടേബിളുകൾ സുബ്രഹ്മണ്യൻ നാഗസ്വരം ആദ്യം ഉണ്ടായിരുന്നില്ല. ടേബിളൊക്കെ മാത്രമായിരുന്നു, കൈവണ്ടിയിൽ നടത്തി വലിച്ചു കൊണ്ടുപോകലായിരുന്നു. നമ്മുടെ രാമേട്ടൻ്റെ ഉണ്ണികൃഷ്ണൊക്കെ ആയിരുന്നു എൻ്റെ ചാർജ് വലിക്കാൻ സെറ്റ്. പിന്നെ അടുത്ത കാലത്താണ് ഇപ്പോഴും ഏറ്റവും ഉയർന്ന കാലപ്പം. ഞാൻ കഴിഞ്ഞ 5 കാര്യമായിട്ട് അതിൽ പങ്കെടുക്കാറില്ല, എൻ്റെ ആരോഗ്യം നില മോശമായതിന് ശേഷം. എങ്കിലും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാറുണ്ട്, വേണ്ട തരത്തിലുള്ള പിരിവുകൾ കൊടുക്കാറുണ്ട്.
കുമ്മാട്ടിക്ക് വേണ്ട ആശംസകളൊക്കെ നേരാറുണ്ട്. എല്ലാവർക്കും തന്നെ മനസ്സിലാക്കി തരാറുണ്ട് കാര്യങ്ങൾ നടന്നതൊക്കെ പറ്റിയിട്ട്. പിന്നെ അത്ര തന്നെ എനിക്ക് പറയേണ്ടതുള്ളൂ. പിന്നെ 41-ലാണ് ഈ കുമ്മാട്ടി വക ഉണ്ടാക്കിയത്, ഓർമ്മയുണ്ട്. അതിന് മുമ്പുള്ള അതെനിക്ക് ഓർമ്മയുണ്ട്. 41-ന് മുമ്പുള്ള കുമ്മാട്ടി എന്ന് പറഞ്ഞാൽ വെറും പുല്ല് കുമ്മാട്ടി എന്ന് പറയാൻ പറ്റില്ല. വെറും തകര മുഖം മാത്രമായിട്ട് മൂന്ന് മുഖങ്ങൾ കൊണ്ടാണ് തിരുന്നത്, തകരം കൊണ്ട് ഉണ്ടാക്കിയ മുഖങ്ങൾ. അതിന് വലിയ ആഘോഷം എന്ന് പറയാൻ പറ്റില്ല. ഒരു കുമ്മാട്ടി എന്ന് മാത്രം ചടങ്ങിനൊരു കുമ്മാട്ടി അത്രയേ. ആ മൂന്ന് കുമ്മാട്ടി മുഖം ആദ്യം ഉണ്ടാക്കിയതാണ് ഹനുമാൻ, തള്ള ആൻഡ് കാട്ടാളൻ. കുമ്മാട്ടി മുഖം എന്ത് മരം കൊണ്ട് ഉണ്ടാക്കിയെന്ന് അറിയാമോ? പ്ലാവുണ്ട്, പ്ലാവിൻ്റെ മരമാണ്. ഒന്നാം തരം പ്ലാവിൻ്റെ ഇത് നല്ല ഒന്നാം തരം പ്ലാവിൻ്റെ കട അരിഞ്ഞെടുത്ത് അതിൻ്റെ നാരായ വേര് കളഞ്ഞ് അല്ല വേര് കളഞ്ഞ് അതിൻ്റെ ഉൾക്കൊള്ളുന്ന മരം എടുത്തിട്ട് പെയിൻറ്റ് ചെയ്തിട്ട് ഒന്നാം തരം ആശാരിമാരെ കൊണ്ടാണ്. ആ ഓർണമെൻ്റലായിട്ട് വർക്ക് ചെയ്യണ്ട തന്നെ. മുഖം കണ്ടൊക്കെ കൊതി പോകുന്നത് ഇല്ലേ? ഇപ്പോഴത്തെയുണ്ട്. അന്നത്തെ മുഖം കണ്ടു കഴിഞ്ഞാൽ വളരെ ഗേമാണ്. പിന്നെ ഇപ്പോഴത്തെ കുമ്മാട്ടി വളരെയധികം ഗേമാണ്. അതാ നമ്മളോടൊപ്പം കടപിടിക്കാവുന്ന നെല്ലങ്കര കുമ്മാട്ടി ഉണ്ടേ, അത് കാരണം ഒരു കോമ്പറ്റീഷൻ ബേസിലാണ് ഇപ്പോൾ കുമ്മാട്ടിയുടെ യാത്രകൾ അല്ലേ. അതെ, ഇപ്പോഴേ അത് ആദ്യമേ ഒരു കോമ്പറ്റീഷൻ അന്നുണ്ട്, അന്നുണ്ട്. ഇപ്പോൾ നമ്മളോടൊപ്പം തന്നെ അവരും പൊന്തി പോകണ്ടു പോകണു, അവരും പൊന്തി പോകുമ്പോൾ നമ്മുടെയും ഇപ്പം പോകണു. എവിടേക്കാണ് പോകണേന്ന് അറിയില്ല ആ പോക്ക് അല്ലേ. ഏതാണ്ട് 3 lakh rupees ഇപ്പോഴത്തെ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. മേനോൻ്റെ ബാലകൃഷ്ണൻ എന്നോട് കൂടെ വന്നിട്ട് നല്ല വിശദീകരണം തരാറുണ്ട്. പിന്നെ അത്രയുള്ളൂ. ഇനി പ്രത്യേകിച്ച് കുമ്മാട്ടിയെ പറ്റി പറയാനൊന്നുമില്ല. ഈ കൊല്ലത്ത് കുമ്മാട്ടിയും അതേപടി നടത്താൻ സാധിക്കുമെന്ന് കരുതുന്നു പ്രകൃതി അനുഗ്രഹിക്കുകയാണെങ്കിൽ. ഈ കുമ്മാട്ടിയുടെ ഏറ്റവും പ്രധാനം പ്രകൃതിയുടെ അനുഗ്രഹമാണ്. മഴ പെയ്യാതിരിക്കലാണ് ഏറ്റവും വലിയ പ്രശ്നം, അല്ലെങ്കിൽ എല്ലാം പോയി. ഇപ്പോഴത്തെ ഈ ചെറുപ്പക്കാരായിട്ടുള്ളവരോട് പ്രവർത്തകരോട് എന്തെങ്കിലും പറയാനുണ്ടോ? അവരോട് എന്താ പ്രവർത്തകരുള്ള അവരോട് അവരുടെ ആഗ്രഹവും ഇതനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകട്ടെ. സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും പ്രവർത്തനങ്ങൾ കൊണ്ടുപോകട്ടെ. ആടെ എല്ലാ കുമ്മാട്ടിക്ക് വരുമ്പോൾ പോകുന്ന ആളുകളൊന്നും ഈയിടെ ഒന്നും കാര്യമായിട്ടില്ല. ഇവിടെ ഉള്ളവരില്ല. കൂടിയ ജയകൃഷ്ണൻ മാത്രമേ പോകാൻ സാധ്യതയുള്ളു പ്രവർത്തിക്കാൻ ചന്ദ്രനും. അത്രയേ ഉള്ളൂ, വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. പിന്നെ ഇതിനു മുമ്പ് മനക്കിലെ ചടങ്ങ് ഒരെണ്ണം കഴിഞ്ഞു എന്ന് പറഞ്ഞില്ലേ? ഈ കുമ്മാട്ടി പുല്ലിന് മുമ്പ് ആദ്യം കുമ്മാട്ടി പുല്ല് ഒന്ന് രണ്ട് കൊല്ലങ്ങൾ ഈ വാഴച്ചാമ്പില ഉപയോഗിച്ചിട്ട് കുമ്മാട്ടികൾ നടത്തിയിട്ടുണ്ട്. വാഴച്ചാമ്പില ആദ്യം ഒന്ന് രണ്ട് കൊല്ലങ്ങൾ കേട്ടോ, പക്ഷെ അത് ഇത് ഓർമ്മയുണ്ട്. ആ വാഴച്ചാമ്പൽ ഓർമ്മയുണ്ട്. അതെനിക്കൊരു 10-15 വയസ്സായിട്ടുള്ളൂ. ഏതായാലും 45-46 കാലായിരിക്കും അന്ന്. ഓർമ്മയുണ്ട് എനിക്ക്. വടക്കൂട്ടെ അച്ചുവേട്ടൻ അറിയോ? അച്ചുവേട്ടൻ അതെ, അങ്ങനെ ഒക്കെ അല്ലി കെട്ടിരുന്ന ആളുകൾ. ഇപ്പോഴത്തെ അന്നത്തെ ഫാൻസി എല്ലാം ഗോപാലകൃഷ്ണേട്ടൻ്റെ വകയായിരുന്നല്ലോ. ഗോപാലകൃഷ്ണേട്ടൻ്റെ വകയാണ് പകലകാലവും. ഗോപാലകൃഷ്ണേട്ടൻ ഏതാണ്ട് 1985 വരെയും ബാല ഗോപാലകൃഷ്ണേട്ടൻ ജീവിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് ഗോപാലകൃഷ്ണേട്ടൻ മരിച്ചത്. 85-ലാണ് എൻ്റെ ഓർമ്മ മരിച്ചത്. മനക്കല് ജോലി കിട്ടിയിരുന്നല്ലോ, അതിലിടയ്ക്ക് കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ. ഗോപാലകൃഷ്ണേട്ടനാണ് ഫാൻസിയുടെ ഏറ്റവും മെയിൻ. പിന്നീട് ഫാൻസി വീട്ടുകളിൽ ഒരുപാട് കാലങ്ങളിൽ ഞങ്ങളുടെ വീട്ടിൽ തറവാട്ടിലാണ് ഫാൻസി.